എപ്പോഴും കരയുന്ന എന്നെയാണ് ദൈവത്തിനിഷ്ടം. ബാല്യം മുതൽ കൈപ്പേറിയ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ടിട്ടുണ്ട് KPSC ലളിത. ദൈവം ഒരു പ്രേക്ഷകനാണെങ്കിൽ എപ്പോഴും കരയുന്ന എന്നെയാണ് ആ ദൈവത്തിനിഷ്ടമെന്ന് KPSC ലളിത ഒരിക്കൽ പറഞ്ഞിരുന്നു. കാലം വേദനകളാൽ പലതവണ മുറിവേൽപ്പിച്ചിട്ടും ജീവിതത്തിൽ തോറ്റുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഉൾക്കരുത്തുള്ള കഥാപാത്രങ്ങളെപ്പോലും സ്വാഭാവികതയോടെ അഭിനയിച്ചു വലിപ്പിക്കാൻ ലളിതയ്ക്ക് കഴിഞ്ഞത് ജീവിതവും അഭിനയവും കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നതിനാലാവാം. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴും ലളിതമായിരുന്നില്ല ലളിതയുടെ ജീവിതയാത്രകൾ. ബാല്യകാലവും ഭരതൻ്റെ മരണവും കടബാധ്യതകളും അപകടങ്ങളും ലളിതയെ വല്ലാതെ തളർത്തിയിരുന്നു. എങ്കിലും മലയാളികളെ ചിരിപ്പിച്ചും ചിലപ്പോൾ കരയിപ്പിച്ചും അവർ അരങ്ങിൽ തിളങ്ങി. അച്ഛനും അമ്മയുടെ വീട്ടുകാരും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ് KPSC ലളിതയുടെ ബാല്യകാലത്ത് മാനസികമായി തളർത്തിയത്. പാർട്ടി പ്രവർത്തനമായും മറ്റും ബന്ധപ്പെട്ടുള്ള അച്ഛൻ്റെ വീട് വിട്ടുള്ള യാത്രകളും അമ്മയിൽ നിന്ന് പതിവായി കേൾക്കുന്ന ശകാരവും മർദ്ദനവുമെല്ലാം വീട്ടിൽ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി. ഭരതൻ അക്കാലത്തിൽ മരിച്ചപ്പോൾ 6 മാസത്തോളം വീട്ടിൻ്റെ ഇരുളിൽ ലളിത ഒതുങ്ങിപ്പോയിരുന്നു. എന്നാൽ വീണ്ടും ഓടി നടന്ന് സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങി. ചുറ്റും കടബാധ്യതകളായിരുന്നു. കടബാധ്യതകളിൽ നിന്നും കരകയറാനുള്ള വഴിയായിരുന്നു പിന്നീട് സിനിമ. ഭർത്താവ് വരുത്തിവെച്ച വലിയ ബാധ്യതകൾ തൻ്റെ സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് ലളിത ഇല്ലാതാക്കി. ഇതിനിടെ മകൻ സിദ്ധാർത്ഥിന് ഒരു അപകടം സംഭവിച്ചിരുന്നു. തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അഭ്രപാളികളിൽ 5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും സാമ്പത്തിക ബാധ്യതകൾ അവരെ വിടാതെ പിന്തുടർന്നിരുന്നു. ചിലരുടെ സഹായം കൊണ്ടായിരുന്നു തിരിച്ചുവരവുകൾ. പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ സഹായിച്ച ദിലീപിനെ കുറിച്ചും താരം അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ദിലീപിനെ ജയിലിൽ കാണാനും KPSC ലളിത എത്തിയിരുന്നു. നാടകത്തിലൂടെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ച KPSC ലളിതയ്ക്ക് 2 തവണ സഹനടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 4 തവണ നേടി. 500-ലധികം സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്.